Namaskaram, Shri Gurubhyo Namaha. Welcome to yet another session of Vedi. We are very honored to present to you Padma Shri Guru Kalamandalam Kshemavati. Srimati Kshemavati joined Kerala Kalamandalam when she was just 10 years old. After completing her course, she started her dance academy Kerala Kalamandiram in 1965. She undertook advanced training in Bharatanatyam under Guru Muthuswami Pillai, Guru Chitra Vishweshwaran, Guru Adyar Lakshmanan, and in Kuchipudi under Guru Vempati Chinnasathyam. With 55 years in dance, many honours and recognitions, even to this day, Kalamandalam Kshemavati remains impassioned enough to continue learning the art and promote Mohiniyattam through her lecture demonstrations and performances. Kalamandalam Kshemavati is strictly rooted in the basic tradition of Mohiniyattam and yet experimented enough to have established herself as a pioneer in adopting a Hindustani ghazal for Mohiniyattam. She has choreographed easily over 200 numbers across various padams, varnam, group productions, etc. She has won many prestigious awards and accolades in her journey through Mohiniyattam. The Vanita Ratnam Award from the Government of Kerala in the year 2016, Kala Ratna Puraskaram from Kerala Sangeet Natak Academy in 2015, Natya Kalamani Award from Sri Krishna Gana Sabha in 2014, Guru Gopinath Award from Government of Kerala 2014, the prestigious Padma Shri from the Government of India for Mohiniyattam in 2011. She has also won the Kerala Kalamandalam Award for Mohiniyattam in 1992, Kerala Sangeet Natak Academy Award for Bharatanatyam in the year 1975. She is twice the recipient of Senior Fellowship from the Ministry of Human Resources in Delhi. She has been an executive board member of the Kerala Sangeet Natak Academy for the past 6 years. We are very honored and humble to present to you Padma Shri Guru Kalamandalam Kshemavati. Namaskaram, teacher. Namaskaram. വേദിയിലേക്ക് ടീച്ചർ ടീച്ചറുടെ വിലപ്പെട്ട സമയം എടുത്തിട്ട് നമ്മളോടൊപ്പം കുറച്ച് സമയം പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ടീച്ചറുടെ തിരക്കുള്ള ഒരു ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരു ബിഗ് താങ്ക് യു. ആദ്യമായിട്ട് ഇവിടെ നോർത്ത് അമേരിക്കയിൽ ഉള്ള കുറെ പ്രേക്ഷകർക്ക് മോഹിനിയാട്ടത്തിനെ പറ്റി അറിയാനുള്ള കുറേ അധികം കാര്യങ്ങളാണ് ടീച്ചർക്ക് ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ടീച്ചറുടെ ഒരു പഠനം, നൃത്ത പഠനം 10 വയസ്സിൽ ഒരു മഹാകവി വള്ളത്തോളിന്റെ അനുഗ്രഹത്തോടെയാണ് കലാമണ്ഡലത്തിൽ തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു പഠന രീതി? എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യം നൃത്തത്തിനോട് തന്നെയായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അച്ഛൻ വിചാരിച്ചു അവൾ ആഗ്രഹിച്ചതിന് വിടുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെയാണ് 10 വയസ്സായപ്പോ ഞാൻ അവിടെ ചേർന്നത്. 5 കൊല്ലത്തെ പഠനമായിരുന്നു അവിടെ. ഭരതനാട്യം മോഹിനിയാട്ടം ആയിരുന്നു അവിടുത്തെ വിഷയം അന്നുണ്ടായിരുന്നത്. 5 കൊല്ലം അവിടെ പഠിച്ചു. ആ പഠിച്ചതിൽ സത്യഭാമ ടീച്ചർ, ചിന്നമ്മമ്മ ടീച്ചർ, സത്യഭാമ ടീച്ചർ, പിന്നെ ഭരതനാട്യത്തിന് തഞ്ചാവൂർ AR ഭാസ്കർ റാവു എന്നൊരു മാസ്റ്ററും വന്നു. അങ്ങനെ 5 കൊല്ലത്തെ പഠനം പൂർത്തിയായി. എനിക്ക് തോന്നി ഒരു 5 കൊല്ലത്തെ പഠനം മാത്രം പോരാ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് തീരുമാനിക്കുകയും പിന്നെ ചെന്നൈയിലേക്ക് ഞാൻ എല്ലാ കൊല്ലവും പോയി ഒരു 6 മാസത്തോളം നിന്ന് പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യത്തിൻ്റെ കീഴിൽ കൂച്ചിപ്പുടിയും ഭരതനാട്യം ഗുരു മുത്തുസ്വാമി പിള്ളെ, ശ്രീമതി ചിത്ര വിശ്വേശ്വരൻ, പിന്നെ അടയാർ കെ ലക്ഷ്മണൻ സാറിൻ്റെ അടുത്തും ഞാൻ ഭരതനാട്യം പഠിക്കേണ്ടായിരുന്നു. അതേ തുടർന്ന് എല്ലാ കൊല്ലവും ഒരു 5-6 മാസം അവിടെ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ്, കാരണം പഠിച്ചത് മാത്രം പോരാ, നമുക്ക് നമ്മുടെ കലാഫീൽഡിൽ നിൽക്കണമെങ്കിൽ കൂടുതൽ അറിവ് വേണമെന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടെയാണ് എല്ലാ കൊല്ലവും പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഞാൻ കേരള കലാമന്ദിരം എന്നൊരു നൃത്തവിദ്യാലയം തുടങ്ങുകയും അവിടെ അനേകം കുട്ടികൾ നൃത്തം പഠിക്കാൻ വരികയും അത് 50 വർഷം പിന്നിടുകയും ചെയ്തിട്ടുണ്ട് ആ സ്കൂൾ. ടീച്ചറുടെ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിനെ ചെന്നൈയിൽ പോകും,
വലിയ വലിയ മഹാ ആയ ഗുരുക്കന്മാരടുത്ത് പഠിക്കുകയുണ്ടായി. ആ സമയത്ത് പോക്ക് വരവൊന്നും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്ന് വെച്ചാ ഇവിടുന്ന് ട്രെയിനിൽ പോണം, അവിടെ പോയി താമസിക്കണം, ഗുരുക്കന്മാരടുത്ത് പഠിക്കണം, വീണ്ടും വരണം, അങ്ങനത്തെ ഒരു ചുറ്റുപാട്. ടീച്ചർ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി ആ ഒരു കാലഘട്ടത്തിൽ? അല്ല, ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യങ് ഏജ് അല്ലേ. എന്റെ കോഴ്സ് കഴിയുമ്പോ തന്നെ ഞാൻ എന്താ പറയാ, നൃത്തത്തിനുള്ള ഒരു ആവേശം, ആ ആവേശം എന്നെ ഏത് കാര്യവും തരണം ചെയ്യാനായിട്ട് മാനസികമായിട്ട് അത് പ്രേരണയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ട്രെയിനിൽ പോവും, പോയി അവിടെ വെമ്പട്ടി ചിന്നസത്യ സാറിന്റെ സ്കൂളിൽ ഹോസ്റ്റലുണ്ട്, അവിടെ താമസിക്കും. അവിടെ പഠിച്ചും കൊണ്ട് ഒരു നേരത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഈവനിങ് ടൈമിൽ ഭരതനാട്യം ക്ലാസ്സിന് പോകും, തിരിച്ചവിടേക്ക് വരും. അങ്ങനെ ആയിരുന്നു പോയിരുന്നത്. അതൊക്കെ പഠനം എന്ന് നമ്മുടെ മുൻപിലോട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടാതെ ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതിന് തയ്യാറായിരുന്നു ആ കാലഘട്ടത്തിൽ, മനസ്സങ്ങനെയാണ്. ഇപ്പോഴും എനിക്ക് ആവേശം കുറഞ്ഞിട്ടൊന്നുമില്ല. ശരിക്കും അതൊരു വലിയ എന്താ പറയാ ഒരു മെസ്സേജാണ് കുട്ടികൾക്ക്. ഇത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെല്ലാം ഒരു ഫാസ്റ്റ് ഫോർവേഡ് രീതിയിൽ നടക്കുമ്പം ഈ ഒരു ഡ്രൈവ് ആണ് നമ്മൾ എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നത്. പിന്നെയുള്ളത് ശരിക്കും നമ്മള് ഗുരുവിന്റെ മുന്നിൽ നിന്ന് നേരിട്ട് പഠിച്ച് അതായത് സ്പോട്ടിൽ വെച്ചിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യണ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ ക്ലാസ് എടുക്കണ്ടെങ്കിലും തൃപ്തിയോട് കൂടിയിട്ടല്ല എടുക്കുന്നത്. പഠിക്കുന്ന ആൾക്കും തൃപ്തി ഉണ്ടാവില്ല, നല്ല ഡാൻസിനെ പറ്റി ധാരണയുള്ള സ്റ്റുഡൻസിന് തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും അവർക്ക് അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിച്ചു പോവാൻ പറ്റില്ലല്ലോ എന്ന ആ ഒരു അസൗകര്യം കാരണം കൊണ്ട് അവര് തന്നെ സ്വയം അതിനെ സമാശ്വാസമായിട്ട് എടുത്ത് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ ഓൺ ദ സ്പോട്ടില് ഗുരുവിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള കറക്ഷൻസ്, ചീത്ത പറച്ചില്, അതെല്ലാം നമുക്ക് അപ്പപ്പൊ കറക്റ്റ് ചെയ്ത് തരുമ്പോ ആ കിട്ടുന്നൊക്കെ നമുക്കൊരു നിധിയാണ്. നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ. നമ്മളെ ശരിക്ക് അവര് മോൾഡ് ചെയ്തെടുക്കല്ലേ. ഓരോരുത്തരും ഇപ്പൊ ഒരു അടവ് ചെയ്യിപ്പിക്കുമ്പോ നമ്മളുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ച് അവർക്ക് അടവിടാൻ പറ്റും. ഈ കുട്ടിക്ക് ഇന്ന അടവെടുത്ത ഭംഗി ഉണ്ടാവും എന്നൊരു ധാരണ അവർക്കുണ്ടാവും. അപ്പൊ അതനുസരിച്ച് അവർക്ക് സ്റ്റെപ്സുകളെ മാറ്റി ഇട്ട് തരാൻ പറ്റും. ശരിക്കും അതൊക്കെ അതൊക്കെ നമ്മുടെ നൃത്തം പഠിക്കലും മാത്രല്ല, അവരുടെ കൊറിയോഗ്രാഫി, അവരുടെ മനസ്സിൽ വരുന്ന ഐഡിയാസ് ഒക്കെ നമ്മൾ കണ്ടു പഠിക്കലും കൂടെ നമ്മൾ അതിന്റെ ഒപ്പം നടത്തുന്നുണ്ടല്ലോ. ടീച്ചർ പഠിക്കുന്ന കാലത്ത് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇങ്ങനെ എല്ലാ കലകളും പഠിച്ചിട്ടുണ്ട്. കുറെ കാലം ടീച്ചർ നല്ല സജീവമായിട്ട് ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ടീച്ചറാണ്. പിന്നെ ഒരു പഠിത്തരുവായിരുന്നു മോഹിനിയാട്ടത്തിലേക്ക്. മോഹിനിയാട്ടം ആണ് ടീച്ചറുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് കണ്ടിട്ട് ടീച്ചർ അതിലേക്ക് എന്തായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് മോഹിനിയാട്ടത്തിലേക്ക് മാറാനുള്ളത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂന്ന് ശൈലിയും കൂടെ ഒരു പ്രോഗ്രാമിന് ചെയ്യുമായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രായത്തിന് ഒക്കെ അനുസരിച്ച് ഒരു വേഗത കൂടിയ നൃത്ത ഇനങ്ങളോടായിരുന്നു. കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള നൃത്തത്തിനോട് നമുക്ക് നമ്മുടെ മനസ്സ് അതിനോട് വളരെ അടുത്താണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഭരതനാട്യവും കൂച്ചിപ്പുടിയും കഴിഞ്ഞിട്ടാണ് എനിക്ക് സത്യമായിട്ട് പറയുകയാണെങ്കിൽ മോഹിനിയാട്ടത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മോഹിനിയാട്ടം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് ഇഷ്ടം ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കാതെ തന്നെ ഓർക്കാപ്പുറത്ത് മോഹിനിയാട്ടം ചെയ്യാൻ എന്നെ പലവരും വിളിക്കുമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ആലോചിക്കും, ഇതെന്താ ഇത് മോഹിനിയാട്ടം ചെയ്യാൻ എന്നെ വിളിക്കുന്നത്, ഞാനൊരു സോളോ പെർഫോമർ ഒന്നും ആയിട്ടില്ല എന്നും. ഒരു മോഹിനിയാട്ടം 1.5 മണിക്കൂർ ചെയ്തിട്ട് അത് ഗംഭീരമായിട്ട് ഞാൻ ചെയ്യുന്നു എന്നൊരഭിപ്രായം കേട്ട് വന്ന ഒരു നൃത്തം ആയിരുന്നില്ല എന്ന്. മോഹിനിയാട്ടം ചെയ്യും, കുച്ചിപ്പുടിയും ഭരതനാട്യം ചെയ്യും. ഭരതനാട്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഇന്ന ഐറ്റം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട എത്രയോ നൃത്ത ആസ്വാദകരുണ്ട്. അപ്പോ എന്നാലും ഞാൻ എന്താ വിചാരിച്ചറിയോ, അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത് എത്ര നല്ലതാ.
അപ്പോ ആ മോഹിനിയാട്ടത്തില് അതിനോട് കുറച്ച് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്. സോളോനെ വിളിക്കുമ്പോ ഒരു സോളോ പ്രോഗ്രാം കിട്ടാന്ന് പറഞ്ഞ ഏത് ആർട്ടിസ്റ്റിനെ ഇഷ്ടമല്ലാത്തത്. അങ്ങനെയാണ് ഡൽഹി മെഡ്രാസും ഒക്കെ മോഹിനിയാട്ടം സോളോ പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയത്. അതൊക്കെ എല്ലാവരും ഗംഭീര അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോ ഓപ്പർച്യൂണിറ്റി അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് തന്നെ വന്നത്. താങ്ക് യു ടീച്ചർ. ടീച്ചർ പഠിക്കുന്ന കാലത്ത് കലാമണ്ഡലത്തിൽ ചിനമ്മൂമ്മ ടീച്ചറുടെ അടുത്തും സത്യഭാമ ടീച്ചറുടെ അടുത്തൊക്കെ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഒരു പഠന രീതി, മോഹിനിയാട്ടം പഠന രീതി എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഐ മീൻ അത് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാലേ അത് അവരെ അറിയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മോഹിനിയാട്ടം പഠന രീതി വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ടീച്ചറുടെ ആ അന്നത്തെ കാലത്തെ ഒരു പഠന രീതി, എസ്പെഷ്യലി ചിനമ്മൂമ്മ ടീച്ചറുടെ അടുത്തും പിന്നെ സത്യഭാമ ടീച്ചറുടെ അടുത്തും എങ്ങനെയായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ ഒരു 5 മണിയാകുമ്പോ രാവിലെ എണീക്കണം. അതാണ് അവിടെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പഠന രീതിയുടെ ഓർഡർ. രാവിലെ 5 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോഴേക്കും പാട്ട്, കർണാട്ടിക് മ്യൂസിക്കിന്റെ പാട്ട് സാധകത്തിന് ഒരു ടീച്ചർ വരും. ആ ടീച്ചർ വന്ന പാട്ട് സാധകം കഴിഞ്ഞ അടുത്ത ബോഡി എക്സസൈസ് ആണ്. ആ ബോഡി എക്സസൈസ് കഴിഞ്ഞ പിന്നെ നമ്മള് ഹോസ്റ്റലിലേക്ക് പോയി റെഡിയായി അടുത്ത പ്രാക്ടീസിന് മുമ്പ് നമ്മൾ അന്ന് കഞ്ഞിയാണ് കഴിച്ചിരുന്നത്. കഞ്ഞി, ഇഡ്ഡലി, ദോശ അവിടെ എന്നല്ല, ഇത്രയും കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവര് കഞ്ഞിയാണ് നമുക്ക് രാവിലെ കഴിക്കാൻ തരിക. അത് തന്നെയല്ല, നന്നായിട്ട് അധ്വാനിച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് കഞ്ഞിയാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലയ്ക്ക് കഞ്ഞിയാണ് നമുക്ക് തന്നിരുന്നത്. ആ കഞ്ഞി കഴിച്ചു കഴിഞ്ഞ ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മള് അടവ് ക്ലാസ്സിന് പോവും. അങ്ങനെ അടവൊക്കെ പഠിച്ച് 10:30 കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ആണ്. ആ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞാൽ നമ്മൾ 12:30 ആകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ്. പിന്നെ ഞങ്ങൾക്ക് 2:30 വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ആണ്. പിന്നെ വീണ്ടും നമ്മളെ ഭാരതപ്പുഴയിൽ എല്ലാവരും കൂടെ കുളിക്കാൻ പോകുന്നു. കുളി കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മള് പാട്ട് സാധകത്തിന് ഇരിക്കുന്നു. ഇതിന്റെ ഇടയിലെ കലാമണ്ഡലം പത്മനാഭനാശാൻ, രാമൻകുട്ടി ആശാൻ എല്ലാവരും വന്ന് കണ്ണ് പുരികം എല്ലാം സാധക എക്സസൈസിന് വന്ന് ഇടയ്ക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. പുരി ഇളക്കേണ്ടത് എങ്ങനെയാണ്, കണ്ണിന്റെ എക്സസൈസ്, അങ്ങനെ ദുഃഖം വരുമ്പോ ഇളക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസിന്റെ ഒരു ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റ് രാത്രി ഒരു 8 മണിയാകുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവുക. പിന്നെ നമ്മൾ തട്ടി പരീക്ഷയൊക്കെ വരുമ്പോൾ ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിച്ച ഐറ്റം എല്ലാം തട്ടി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല, ശനി ഞായറും നമുക്ക് ഒഴിവാണ്. ആ സമയത്താണ് നമ്മൾ ലെസനൊക്കെ എല്ലാവരും കൂടെ ഒരു ബാച്ചൊക്കെ ഇരുന്നിട്ട് ഒരുമിച്ച് ഓർക്കണതും തട്ടി പാടി നോക്കുന്നതൊക്കെ, താളിട്ട് അടവുകളൊക്കെ താളിട്ട് പറയുക, ജതി താളിട്ട് പറയുക, അതിനൊക്കെ കഴിവുണ്ടോ എന്ന് നമുക്ക് എക്സാം വരുമ്പോ എന്താ ചോദിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് ഓരോ ദിവസം ഞങ്ങളുടെ പോയിക്കൊണ്ടിരുന്നിരുന്നത് പഠന സമയത്ത്. പണ്ടത്തെ ഒരു ഗുരു ശിഷ്യ റിലേഷൻഷിപ്പ് വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ ഗുരു ശിഷ്യ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുമ്പോൾ. പണ്ടത്തെ ഗുരുക്കന്മാരെ ടീച്ചറിന്റെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം കൂടുതൽ അതൊരു ക്ലാസ് റൂം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ്, കുട്ടികൾ വരുന്നു പഠിക്കുന്നു. അപ്പം ആ ഒരു ടീച്ചറുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആ കളരിയിൽ കിട്ടുന്ന ഒരു സമീപനം? വീട് വിട്ട് നിൽക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ? അതിപ്പോ സ്കൂൾ പഠിക്കുന്ന ഒരു വേറെ ഊട്ടിയിലോ എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റലിലോ ഏതെങ്കിലും അബ്രോഡിലോ എവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും സ്വയം ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. അവിടെ പോയിട്ടാണ് അതൊക്കെ പഠിക്കുന്നത്. അത് തന്നെ ഒരു ഫസ്റ്റ് പഠനമാണ്. എണ്ണ തേച്ച് തനിയെ കുളിക്കാനോ അങ്ങനെ ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ് നമ്മൾ അവിടെ ചെല്ലണത്. അപ്പോൾ നമുക്ക് ഗുരു എന്ന് പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കരമായിട്ട് കൈയൊക്കെ ശരിക്കും നിലയൊക്കെ പൊന്നിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല ചീത്ത പറയുക, വടി കൊണ്ട് എറിയുക, നല്ല അരമണ്ഡലം നിൽക്കണം, കാല് പൊന്തിച്ച് ചവിട്ടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയഭക്തി കൊണ്ട് അതൊക്കെ ചെയ്തു പോവും. പേടിയായിരുന്നു. അതേ മറ്റേ ചിന്നമ്മ ടീച്ചർ അത്ര അങ്ങനെ ചീത്ത പറയുന്നല്ലാതെ
അടിക്കൊന്നും ചെയ്തിട്ടില്ല. ചിന്നമൺ ടീച്ചറിന്റെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ടീച്ചറ് ടീച്ചറിന്റെ കാലഘട്ടത്തിൽ ആരും മോഹിനിയാട്ടം പഠിച്ചു എന്ന് പറയുന്നതോ ഒരു പ്രോഗ്രാം ചെയ്യുന്നതോ ആ കാലഘട്ടത്തിൽ ടീച്ചറിന് ഉണ്ടായിട്ടില്ല. അത് കാരണം കൊണ്ട് മഹാകവി വള്ളത്തോളും വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് ചിന്നമ്മ ടീച്ചറ്. അതിനു മുമ്പ് ഒരിക്കലടുത്ത് കല്യാണിയമ്മ, ഓ കല്യാണിയമ്മ, അവര് വന്നിട്ട് മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അതൊക്കെ അതിന്റെ മൂക്കുത്തി കാണാമ പോച്ചെന്ന് പറഞ്ഞിട്ട് തമിഴ് പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മൂക്കുത്തി കാണാതെ പോയത് പിന്നെ മടിയിൽ പോയി തപ്പുന്നതൊക്കെ അങ്ങനെ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള മോഹിനിയാട്ടത്തിനെ മാറ്റി പിന്നെ ചിന്നമ്മ ടീച്ചറിന്റെ കാലഘട്ടത്തിൽ ടീച്ചർക്ക് ഓർമ്മയുള്ള ഇനങ്ങള് വളരെ കുറച്ച് അടവ് മാത്രമേ ടീച്ചർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ഇനങ്ങൾ മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അതില് സൗരാഷ്ട്രത്തിലെ ഒരു ചൊൽക്കെട്ട്, പിന്നെ ചെഞ്ചുരുട്ടിയിലെ ഒരു ജതിസ്വരം, യദുകുല കാംബോജിയിലെ ഒരു വർണ്ണം, സുരുട്ടിയിലൊരു പദം. ആ യദുകുല കാംബോജി വർണ്ണം എന്ന് പറഞ്ഞാൽ തെലുഗ് വർണ്ണമായിരുന്നു, സുരുട്ടിയിലെ പദം. അങ്ങനെ അങ്ങനെ മൂന്നാലഞ്ച് ഐറ്റം തില്ലാനി ഉണ്ടായിരുന്നു, മറന്നുപോയി കുട്ടി എന്ന് പറയേണ്ടായിട്ടുണ്ട്. പിന്നീട് ചിന്നമ്മ ടീച്ചറിന്റെ കാലശേഷം അല്ലാതെ സത്യഭാമ ടീച്ചറും ഒരുപാട് ഇനങ്ങൾ മോഹിനിയാട്ടത്തിന് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ടീച്ചർ അതിലേക്ക് ഒരു 10-30 അടവുകളോളം കൂട്ടിച്ചേർക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് അങ്ങനെയായിരുന്നു. ആ ഗുരുഭക്തി ഭയം അതൊക്കെ നമ്മളില് ഇന്ന് കാണുന്നത് അതാണെന്നാ പറയണത്. ഇപ്പൊ ക്ഷേമാവ് ടീച്ചർ പേരെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഭയഭക്തി, ആ പഠന രീതി, അവരോടുള്ള ബഹുമാനം, അർപ്പണബോധം, കഠിനാധ്വാനം, ഇതൊക്കെയാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സ്ട്രഗിൾ ആണ് ഈ ഒരു പഠനത്തിന്റെ പുറകില്. ഒരു പിന്നെ ശരിക്കായിട്ടുള്ള ഒരു തപസ്യാണ് ടീച്ചറുടെ മോഹിനിയാട്ടം ജീവിതത്തില്. ടീച്ചറ് സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സംഗീതത്തിന് ടീച്ചറ് വേറിട്ട് ചിന്തിച്ചിട്ട് കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി ഗസൽ ടീച്ചറുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത്. ഒരുപാട് ആൾക്കാര് അതിന് അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട്. അപ്പം ടീച്ചർക്ക് ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാൻ, മോഹിനിയാട്ടത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ എങ്ങനെ കണ്ടെത്താൻ തോന്നിയത്? നമുക്ക് ഒരു ആർട്ടിസ്റ്റ്, ഒരു കൊറിയോഗ്രാഫർ, ഒരു ഗുരു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ മോഹിനിയാട്ടം എന്ന കല ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നതല്ല, ഇത് മുമ്പിലേക്ക് വളരണമെങ്കിൽ നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ കുറേ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഇപ്പോ എല്ലാ കലകളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ടിപ്പോ ഒരു അലാരിപ്പുള്ള സ്ഥലത്ത് എത്ര പുഷ്പാഞ്ജലി, നാട്യാഞ്ജലി, ഗണേശ സ്തുതി, അല്ല ഗണപതി കൗത്തും, പിന്നെ മല്ലാരി, എത്ര അങ്ങനെ ഐറ്റംസ് വന്നിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ശരിക്കും അലാരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ ആശാന്മാരും അല്ലെങ്കിൽ ടീച്ചേഴ്സോ അതിനുവേണ്ടി പുതിയ പാട്ടുകൾ കണ്ടെടുത്ത് അതേപോലെ പ്രവർത്തിക്കുകയാണ്. ഇന്ന മാതിരി അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതേപോലെ ചെയ്യുന്ന പോലെ. നമ്മൾ ഇതൊക്കെ പഠിച്ച വ്യക്തികളായത് കാരണമുണ്ട്. ഞാന് എന്താ പറയാ, എനിക്ക് രണ്ട് മക്കൾ ജനിച്ചതിന് ശേഷം ഞാൻ പഠിക്കാൻ മുമ്പ് എന്റെ ഹസ്ബൻഡ് പറയും, നിന്റെ പഠനം അവസാനിച്ചില്ലേ ഇതുവരെ. പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാം തൊട്ട് പഠിക്കാൻ പോലല്ല. അവര് ഓരോ ഐറ്റം ഓരോ കൊല്ലത്തിലും കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഞാൻ കുച്ചിപ്പുടി മാസ്റ്റർ അടുത്ത് എപ്പോഴും പറയും, മാസ്റ്റർ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നതിന് ശേഷം ഏത് ഐറ്റമാണ് മാഷ് പുതിയത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ മാഷ് എനിക്ക് കാണിച്ചു തരും. മാഷ് കുട്ടികളെ കൊണ്ട് കാണിപ്പിച്ചു തരും. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ വേറൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ മാഷ് ആ റെസ്പെക്റ്റും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പുതിയത് ഏതെങ്കിലും ഉണ്ടോ മാഷ് എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ക്ലാസ് കഴിഞ്ഞാൽ മാഷ് ആ കുട്ടിയെ കൊണ്ട് ഐറ്റം കാണിപ്പിച്ചു തരും. അത് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കൊറിയോഗ്രാഫി കണ്ടു കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ് ചെറിയ നായികമാരെയൊക്കെ അവതരിപ്പിക്കുന്ന കാണുകയാണ്. അപ്പൊ നമ്മളല്ലേ, നമ്മളുടെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തില് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കാത്തൊരു സ്വാതന്ത്ര്യമില്ലായ്മ വരാൻ പാടില്ല? അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കലാരൂപത്തിന് വളർച്ചയില്ല, അത് മുരടിച്ചു പോവും. നമ്മളുടെ മോഹിനിയാട്ടത്തില് ശൃംഗാരം, ഭക്തി, കരുണം ഇത് മാത്രമാണ് പണ്ട് ചെയ്തിരുന്നത്. ഇപ്പൊ എല്ലാ ആർട്ട് ഫോമിനും നവരസങ്ങൾ അല്ലെങ്കിൽ അഷ്ടരസങ്ങൾ എന്ന് പറയുന്ന ഈ രസങ്ങളെല്ലാം കാണിക്കാം. മോഹിനിയാട്ടത്തിനും മാത്രം
അതിനൊരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലാ കലാരൂപങ്ങളും പഠിച്ച എനിക്കൊരു മാനസികമായ ഒരു വിഷമം. ഞാനൊരു ഗുരുവാണ്, കൊറിയോഗ്രാഫറാണ്, എന്നാൽ ഞാനൊരു നിരീക്ഷക കൂടിയാണ്. കണ്ട, ഞാൻ ഒരു ഒരു നർത്തനം കാണുമ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർക്ക് അനുഭവമാക്കി കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കും കൂടെ ചെയ്യുന്നത്. ഇത് ശരിയാണ് ഞാൻ ചെയ്യണത് എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നണ ശരീരം ഞാൻ എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഓരോ ഇനങ്ങൾ ചെയ്യാണ്. അപ്പൊ പലയിടത്തും നമ്മൾ ചെയ്യുമ്പോ അത് സ്വീകാര്യമാകുന്നതാണ് ആ കലയുടെ വളർച്ച. അങ്ങനെയല്ലേ നമ്മൾ പുതിയത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഇപ്പൊ മോഹിനിയാട്ടം ഒരു തരത്തിലും ഞാൻ 55 വർഷം മുമ്പ് പഠിച്ച അന്നുണ്ടായിരുന്ന മോഹിനിയാട്ടം നിൽക്കുന്ന സ്ഥലത്തല്ല ഇന്ന് മോഹിനിയാട്ടം നിൽക്കുന്നത്. മോഹിനിയാട്ടം കുറേ മുമ്പോട്ട് പോയി. നമുക്കുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ മറ്റുള്ള ആർട്ട് ഫോമിനോട് ഒപ്പം എത്തിക്കണം മോഹിനിയാട്ടത്തിന് എന്നാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിയാണ്. അപ്പൊ ശിഷ്യന്മാരും ടീച്ചർ ലൈക് വിനീത ചേച്ചി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കരുതരെ, കാർമുകിലും, ഭൂതപ്പാട്ടൊക്കെ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രചോദനം ടീച്ചറാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബിക്കോസ് ടീച്ചർ ഒരു വഴികാട്ടിയായി നിന്നിട്ടാണ് അത്രയും സാധ്യതകളുണ്ട് മോഹിനിയാട്ടത്തിൽ നിന്ന് കാണാൻ പറ്റണത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ലാളി അതിന്റെ ഒരു ലാളിത്യം ഉണ്ട്, ഒരു കേരള തനിമയുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് നല്ല കവികളുണ്ട്, നല്ല കവിതകളുണ്ട്. അതിപ്പോ നമുക്ക് സബ്ജക്ട് ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വരികളെ നമ്മൾ സ്വീകാര്യമാക്കാം. അതിന് പറ്റിയ മ്യൂസിക് ചെയ്യണം. നമ്മൾ ആ കഥാസന്ദർഭത്തിന് മ്യൂസിക് ചെയ്യണം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് അതിനൊരു രാഗം മ്യൂസിക് ഇടേണ്ടത്. അപ്പോഴാണ് ആ പാടുന്ന ആളും അതേപോലെ തന്നെ ഇത് മ്യൂസിക് മാത്രം ചെയ്താൽ പോരാ, ഞാൻ ഏത് തരത്തിലാണ് അത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ മൂഡ് പാടുന്ന ആൾക്കാർക്കും കൂടെ ഉണ്ടായാൽ മാത്രമേ ആ വികാരത്തോടു കൂടി അങ്ങേരും പാട്ടിൽ കൂടെ ഭാവാവിഷ്കരണം വോയിസിൽ കൊടുത്താൽ മാത്രമേ എന്റെ ഇമോഷൻസ് കൂടുതൽ പുറത്തേക്ക് വരുള്ളൂ. അതിൽ പാട്ടുകാരനും ഒരു മസ്റ്റാണ്, ഓർക്കസ്ട്ര മസ്റ്റാണ്. നമ്മള് അവരില്ലെങ്കിൽ നമ്മളില്ല, അവരുടെ കയ്യിൽ ഉണ്ടല്ലോ എല്ലാ തരത്തിലുള്ള, ഏത് സമയത്ത് ഒരു ഫ്ലൂട്ടിന്റെ നാദം വരണം, ഏത് സമയത്ത് ഒരു വീണ, ഒരു ഇമോഷൻ സമയത്ത് ഒരു വീണയാണ് വരേണ്ടത്, ഒരു ശൃംഗാര ഭാഗത്ത് വീണ ആ രാഗം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രിങ് വന്നിട്ട് ടേന്ന് വായിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് എന്താണ് ഉണ്ടാവുന്ന വെച്ചാൽ അതിനൊരു ഉണർവ് വരെയാണ്. അത് പാട്ടിലായാലൊക്കെ ഉണ്ട്. നമുക്ക് നമുക്ക് വാചികാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ്. അത് അങ്ങനെ അതേ ഇമോഷനോട് കൂടി പാടിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭാവം മുഖത്തേക്ക് വരുള്ളൂ, അത് എഫക്റ്റീവ് ആവുള്ളൂ. ടീച്ചറുടെ ഒരു ഗസൽ ജബ് റാത് കി തൻഹായി വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് സ്ഥലത്ത് അത് ടീച്ചറുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. അപ്പം ടീച്ചർക്കൊരു ഗസൽ മോഹിനിയാട്ടത്തിന്റെ സാധ്യത എങ്ങനെയായിരുന്നു ടീച്ചർക്ക് ആ ഒരു ഉൾവിളി വന്നത്? ലൈക് ഇതിനൊരു മോഹിനിയാട്ടം ചിട്ടപ്പെടുത്താം എന്നുള്ളൊരു മനസ്സിലൊരു തോട്ട് എപ്പോഴായിരുന്നു ടീച്ചർക്ക് അങ്ങനെ അങ്ങ് തോന്നിയത്? അല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയേണ്ട വെച്ചാല് ഭാഷ ഒരു പ്രശ്നമല്ല. ഇപ്പൊ നമ്മള് മലയാളികളാണെങ്കിൽ മലയാളം മാത്രം എടുക്കാം. തെലുങ്കില് നല്ല പാട്ടുകളുണ്ട്, കന്നഡത്തിലുണ്ട്, ഉറുദുവിലുണ്ട്, ഏതാണ്. നമ്മളൊക്കെ മോഹിനിയാട്ടത്തിന് അത് ചെയ്യാനായിട്ട് പാകപ്പെടുത്തിയെടുക്കുവാൻ പറ്റുമോ നമ്മളുടെ നൃത്തരൂപത്തിൽ കൂടി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ പ്രധാന പ്രചോദനത്തിൻ്റെ ആള്. എന്നും ഗസൽ ആള് കേൾക്കും, കേൾക്കുമ്പോൾ എന്നെ കേൾപ്പിക്കും. ഇതും കർണാടിക് മ്യൂസിക് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആലാപന ഇതാണ്. നീ ഇത് കേട്ട് നോക്ക് പറഞ്ഞ എപ്പോഴും തന്നെ. അപ്പൊ എനിക്ക് ജബറാത്തിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗസൽ എനിക്ക് ഇഷ്ടമെന്നപ്പോ ഞാൻ പറഞ്ഞു നോക്കൂ ഇത് എനിക്ക് മോഹിനിയാട്ടത്തിൽ എപ്പോഴും കേട്ട് കേട്ട് തന്നെ നല്ലോണം മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും, ഞാൻ പറയും എന്നിട്ട് എനിക്കിത് ചെയ്യണം, നീ ചെയ്ത് നോക്ക്. മോഹിനിയാട്ടത്തില് ശൃംഗാരവും വിരഹവും ഒക്കെ തന്നെയല്ലേ ഉള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു ശരി, ഭാഷ വേറെയാണെങ്കിലും അതിന്റെ ആലാപന ശൈലി വേറെയാണെങ്കിലും അതിനോട് അനുബന്ധിച്ച് നമ്മുടെ മോഹിനിയാട്ട ശരീര
അതിനെ ഉപയോഗിക്കേണ്ട വിധകളും കൈകളെ ഉപയോഗിക്കേണ്ട രീതിയും നമ്മൾ അതിൻ്റെ ഉള്ളിൻ്റെ ചട്ടക്കൂടിലെ ഹൃദയത്തിൻ്റെ ആ പോക്കിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ആ പാട്ട് എനിക്ക് ബൈ ഹാർട്ട് ആയത് കാരണം കൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു അത് പ്രസന്റ് ചെയ്യാൻ. ഞാനത് ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പോയിണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇത് ഞാൻ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹസ്ബൻഡാണ് ഇതെന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചത്. അദ്ദേഹമില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അത് സമർപ്പിക്കുക എന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുട്ടികൾ എനിക്ക് നിങ്ങളെ എല്ലാവരും ഇത് കണ്ടിട്ട് ഇനി എല്ലാവരും ഇനി ഞങ്ങള് ഗസലെടുക്കാമെന്ന തീരുമാനം കൈക്കൊള്ളരുത്. കാരണം ഇത് ഇത്രയും കൊല്ലമായിട്ട് കേട്ട് കേട്ട് എൻ്റെ മനസ്സില് അതിന്റെ ഋതും പാറ്റേണും എല്ലാം അങ്ങനെ മനസ്സിൽ കിടക്കണ കാരണം കൊണ്ടാണ് എൻ്റെ മനസ്സ് അതിനെ സ്വാധീനിച്ചത്. അപ്പൊ അത് കാരണം കൊണ്ട് അത് അത്ര എളുപ്പമല്ല. അപ്പോ ഇത് എല്ലാവരും പെട്ടെന്ന് പരീക്ഷ നോക്കേണ്ട ഒരു കാര്യമല്ല. ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാണെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാൻ കുറെ ഒരു 3-5 പ്രോഗ്രാം അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഗസൽ ചെയ്തത്. ഗസലിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്, ആ പാട്ടിനൊരു ഫീല്, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ചലങ്ങണങ്ങൾ വരുമ്പം അതിന്റെ ഒരു റീച്ച് വേറെ തന്നെയാണ്. പിന്നെ മോഹിനിയാട്ടത്തിലും കൂടി അത് ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ഗീതശൈലിക്ക് മോഹിനിയാട്ടത്തിൽ ഗസൽ, മോഹിനിയാട്ടത്തിന്റെ ലാസ്യ മൂവ്മെന്റ്സ് നന്നായിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു തിങ്ക്, വളരെ നന്നായിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികള്, മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികള് കുറെ ഡിഫറെന്റ് ആയിട്ടാണ് കുട്ടികള്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മോഹിനിയാട്ടം. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച മോഹിനിയാട്ടം അല്ല നമ്മളിപ്പൊ ചെയ്യണത്. ഞാൻ എൻ്റെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള മോഹിനിയാട്ടം വളരെ സ്ലോ ആയിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് കാണാം ഒരു പില്ലാനെ എടുക്കുമ്പോഴും ഒരു ചൊൽക്കെട്ട് എടുക്കുമ്പോഴും ഇച്ചിരി കൂടി വേഗതയുണ്ട്, സ്പീഡ് കൂടിയിട്ടുണ്ട് കാര്യത്തിലും. ഈവൻ കോമ്പസിഷൻസിലും കൂടിയിട്ടുണ്ട്, അടവുകളുടെയും കൂടിയിട്ടുണ്ട്. പണ്ട് ഇതിന്റെ കാലപ്രമാണം എന്ന് പറയുമ്പം വളരെ സ്ലോ ആയിട്ട് ആദ്യം പഠിച്ചു തുടങ്ങിയ കാലത്ത്, അത് കുറെ ഡിഫറെന്റ് ആണ്. അത് ടീച്ചർ എങ്ങനെ കാണുന്നു അതിനെ, പണ്ടത്തെ കാലത്തെ ഒരു മോഹിനിയാട്ടം? പണ്ട് പഠിച്ചിട്ടുള്ള മോഹിനിയാട്ടം ഈ പറഞ്ഞ പോലെ തന്നെ സ്ലോ തന്നെയായിരുന്നു. അപ്പോ തൃശ്ശൂരൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാട്ട് പാടി തുടങ്ങുമ്പോ തന്നെ അവിടുന്ന് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഊന്ന് കൂക്കുകയും ചെയ്യും. ആ പാട്ട് റിപ്പീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഓളിയിടും ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവാം അത്ര സ്ലോ ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പൊ നമ്മൾ അത് കേട്ടിട്ട് ഭരതനാട്യത്തിന്റെ ഫാസ്റ്റിലൊന്നും പോവാറില്ല, ഒരു ചെറിയ ഒരു ചലനം ഉണ്ടാക്കാൻ പാകത്തിന് ഒരു ചെറിയ ഇത്ര ഇപ്പൊ ദ നീ സമജേന്ദ്ര അത് പറഞ്ഞൊക്കെ ആ തോടിരാഗത്തിൽ അങ്ങനെ തന്നെ സ്ലോബിലാനം കിടക്കണം. അതൊന്നും നമുക്ക് ഓടിപാഞ്ഞു പോകാൻ പാടില്ല. അത് അങ്ങനെ നല്ല രാഗമാണല്ലോ, നല്ല ഇരുത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള രാഗമാണ്. അത് അങ്ങനെ പാടിയില്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കലെ തന്നെ നമ്മൾ വേറെ നായികമാരെ പറഞ്ഞു കൊടുത്ത് എഴുതണ ആൾക്കാരോട് പറഞ്ഞ് പാട്ട് എഴുതിച്ച് ട്യൂൺ ചെയ്യിപ്പിച്ച് ഞാനും ഒരു 25 വർണ്ണം തന്നെ അങ്ങനെ എഴുതി ട്യൂൺ ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റത് ചിട്ടാ സമ്പ്രദായത്തില് സ്വാതിനാളിന്റെ വർണ്ണമാണ്. സ്വാതിനാളിന്റെ വർണ്ണം സ്വര നൊട്ടേഷൻ പ്രകാരം ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ പാടാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ആൾക്കാർക്ക് ഒരു ഡ്രാഗിങ് വരുന്നുണ്ട്, ഇത് ആസ്വാദന ശേഷി അവർക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ ക്ലാസിക്കലൊക്കെ മോഹിനിയാട്ടം ആസ്വദിക്കാൻ വളരെ കുറച്ചു പേര് മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവരും വരണം തോന്നുമ്പോഴാണ് നമ്മള് പെർമനന്റ് ആയിട്ട് ഉണ്ടായിരുന്നെന്നൊക്കെ വ്യത്യസ്തമായി ചില സാധനങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കണത്. കൂട്ടിച്ചേർക്കണതെന്ന് വെച്ചാല് ഈ ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത ചില വേറെ ഇനങ്ങൾ പുതിയതായിട്ട് ചേർക്കുമ്പോൾ ആൾക്കാർക്ക് സാധാരണ കേൾക്കാൻ ഇഷ്ടമുള്ള ചില പാട്ടുകളും
കവിതകളോ പിന്നെ കച്ചേരി സമ്പ്രദായത്തിലുള്ള ഇനങ്ങളും മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരിഷ്ടം തോന്നും. അങ്ങനെയാണ് നമ്മൾ ഇടകലർത്തി ഇതിനെ ഒരു ഇഷ്ടം തോന്നാൻ വിധത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ കുറച്ച് സ്പീഡ് വ്യത്യാസമൊക്കെ, വളരെ കുറച്ച് ഒരു അരനോട്ടൊക്കെ സ്പീഡ് എല്ലാവരും അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എല്ലാ പെർഫോമേഴ്സിനും ഇപ്പൊ നമ്മളെ വിപ്ലബ്ധ നായികയാണ് എല്ലാ പദങ്ങളും വർണ്ണങ്ങളും ഒക്കെ കാണിക്കാറ്. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഇനിയും വേറെ നായികമാരെയും കൂടെ പ്രസന്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും വിരഹിണിയായിട്ടുള്ള ഈ നായിക മാത്രം അവതരിപ്പിച്ച പോലെ വർണ്ണത്തിലായാലും പദത്തിലായാലും നമുക്ക് അതിലൊരു വ്യത്യസ്തത വരണം. ആൾക്കാർക്ക് എപ്പോഴും ദുഃഖമായിട്ടിരിക്കുന്ന കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വ്യത്യസ്തമായ ചില ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു കച്ചേരി ചെയ്യുമ്പോൾ നമ്മള് വ്യത്യസ്തമായ അഭിനയ രീതികളുള്ള ഇനങ്ങൾ പ്രസന്റ് ചെയ്യും. അപ്പൊ ആൾക്കാർക്ക് അതൊരു ഭംഗി തോന്നും. അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തു വന്നിരുന്നത്. ടീച്ചറുടെ ഒരു കാലഘട്ടത്തിൽ മോഹിനിയാട്ടത്തിൽ പ്രൊഡക്ഷൻ പറയണത് എനിക്ക് തോന്നുന്നു ഒരുവിധം ആദ്യമായിട്ട് ടീച്ചറായിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാധ്യതയുണ്ട് മോഹിനിയാട്ടത്തിൽ. അങ്ങനെ ടീച്ചർ ഒത്തിരി പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഭരതനാട്യം അല്ലാതെ കുച്ചിപ്പുടി അല്ലാതെ മോഹിനിയാട്ടത്തിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യാം, അത് അവതരിപ്പിക്കാം, അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഒരു വലിയ പങ്ക് ടീച്ചർക്കുണ്ട്. അപ്പം ആ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു എന്തായിരുന്നു ടീച്ചറുടെ ഒരു പ്രചോദനം ആ ഒരു സമയത്ത്? ആക്ച്വലി സംഗീത നാടക അക്കാദമിയിലെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ ഗ്രൂപ്പ് പ്രൊഡക്ഷൻ വേണമെന്ന ഒരു ആശയം ഉന്നയിച്ചത്. അപ്പോ എന്നെ വിളിച്ചു സംസാരിച്ചു അങ്ങനെ ചെയ്യാൻ വരുമല്ലേ നമുക്കൊന്ന് അങ്ങനെ പരീക്ഷ നോക്കിയല്ലോ ഗ്രൂപ്പായിട്ട് ഒരു സാധനം ചെയ്യണം, ഇതുവരെ ആരും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ പരീക്ഷ നോക്കാം. അപ്പൊ അവര് വർക്ക്ഷോപ്പും അക്കാഡമി വർക്ക്ഷോപ്പും മറ്റേ ഗ്രൂപ്പ് പ്രൊഡക്ഷനും കൂടെ നടത്താമെന്ന് തീരുമാനിക്കുകയും മോഹിനിയാട്ടത്തിലൊക്കെ കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയ കുട്ടികളെയും പല ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിനെയും വിളിച്ച് വരുത്തി ഹോസ്റ്റൽ താമസ സൗകര്യം എല്ലാം കൊടുത്ത് 4 ടീച്ചേഴ്സിന് ഒരേപോലെ ഓരോ ഇനങ്ങൾ ഓരോരുത്തരുടെ കവിതകൾ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് സത്യഭാമ ടീച്ചറുണ്ട്, കലാമണ്ഡലം സുഗതി ഉണ്ടായിരുന്നു, നിർമ്മല പണിക്കർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് അന്ന് സൗന്ദര്യ ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത് എന്താന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ സ്വഭാവത്തിനും അനുസരിച്ച് ഇപ്പൊ ഒരു രാജാവാണ് വരണെന്ന് രാജാവിന് രജോ ഗുണമുള്ള ആളാണല്ലോ. അപ്പൊ ആ രജോ ഗുണത്തിന്റെ ആ റെഡ് ഒരു സ്ക്രീൻ പിടിച്ച് കിരീടം ഗോൾഡ് ഇതില് അതില് ഡിസൈൻ ചെയ്തിട്ട് രണ്ട് നർത്തകിമാര് ഒരു നർത്തകീനെ രാജാവ് എന്ന നർത്തകീനെ എൻട്രി ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ വരണ രാജാവാന്ന് തോന്നിപ്പിക്കും. അതേപോലെ സത്വഗുണമായ മറ്റെന്താ പറയാ വാമനനെ വെള്ള തിരശീല പിടിച്ച് സിൽവർ കളറ് 3 നാമ കുറി തൊട്ട് അങ്ങനെ രണ്ട് നർത്തകിമാര് അദ്ദേഹത്തിന്റെ എൻട്രിക്ക് അങ്ങനെ. പിന്നെ ശുക്രാചാര്യർ വരുമ്പോ കാവി കളറ് തിരശീല പിടിച്ച് 3 നാമം അതില് വെച്ചും കൊണ്ട് ഇത് ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ ഒരു ആചാര്യനാണ് വരണ എന്നുള്ള തോന്നിപ്പിക്കുന്ന അങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മളെ ഓരോ ചിഹ്നങ്ങളെ കൊണ്ട് ഇന്ന ക്യാരക്ടറാന്ന് ധ്വനിപ്പിച്ച. മോഹിനിയാട്ടം ഏക ആകാര്യ അഭിനയത്തിലാണ് ചെയ്തിരുന്നത്, അല്ലാതെ ഒരു മുനിയുടെ വേഷം കെട്ടിയിട്ടോ രാജാവിന്റെ വേഷം കെട്ടിയിട്ടോ അങ്ങനെയല്ല ചെയ്തിരുന്നത്. അപ്പൊ അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി നമ്മള് ചെയ്തത് ഈ തിരശീല കൂടെയുള്ള പ്രയോഗങ്ങളായിരുന്നു. അതെല്ലാം കേരള താളങ്ങള് നമ്മള് നോക്കി ലൈറ്റിംഗ് നോക്കി ഇതൊക്കെയാണ് അതിലത്തെ അന്നത്തെ പരീക്ഷണങ്ങൾ നടത്തിയത്. അത് വളരെ നല്ല പേരായിരുന്നു. ടീച്ചർ ഓൾസോ എനിക്ക് ടീച്ചർ കമല ജാസ്യ ചെയ്തിട്ടുണ്ട്, പിന്നെ വർഷാഋതു, ഭാവയാമി രഘുരാമം, പിന്നെ ഉഷസ്സിനെ പറ്റി ഒന്ന് വിവരിപ്പിക്കാമോ? ഉഷസ് പിന്നെ മദ്രാസിലെ കൃഷ്ണഗാന സഭ എല്ലാ കൊല്ലവും ഇങ്ങനെ
പുതിയ പുതിയ ഓരോ സബ്ജക്റ്റുകളെ കൊണ്ട് ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ കുറെ കഥാപാത്രങ്ങളുണ്ട് മോഹിനിയാട്ടത്തിന്. അന്നുണ്ടായിരുന്നത് അയ്യോ ഏതൊരു നർത്തകിയാണ്, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അവരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഡാൻസ് ഫെസ്റ്റിവലില് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കുറെ ക്യാരക്ടേഴ്സിനെ ഞാൻ അയച്ചു തരാം, അപ്പൊ അതിൽ ഏതാണ് മോഹിനിയാട്ടത്തിന് സൂട്ട് ആവണെന്ന് വെച്ചാല് അതെടുക്കൂ പറഞ്ഞിട്ട്. അപ്പോ നമ്മള് ഒരുപാട് പഴയ സാധനങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, വേദകാലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ശരി, അത് നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമല്ലോ, നമ്മൾക്കും കൂടെ ഒരു പഠനം നടക്കും. ആ സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യാത്ത ഒരു സംഭവം എടുക്കുമ്പോൾ നമ്മളും കൂടെ പഠിക്കും. അപ്പോ അവരിങ്ങനെ അയച്ചു തന്നതില് ഞാൻ ഉഷസ് ഉണ്ടായിരുന്നു. ആ അപ്പൊ ഞാൻ പറഞ്ഞു ഉഷസ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉഷസ്. അപ്പൊ സൂര്യന് മുമ്പ് ഏറ്റവും ആദ്യം രാവിലെ ഉഷസ് ആണ് വരുന്നത്. ആ ഉഷസ് വരുമ്പോഴാണ് എല്ലാ പുതിയ പുതിയ മുളകളും പൂക്കൾ വിരിയുന്നതും കിളികളും ആ കാറ്റോട് കൂടിയിട്ട് ഇങ്ങനെ അതിനൊക്കെ നല്ല എന്താ പറയാ ഒരു വെഞ്ചാമരം വീശിയിട്ട് ഇങ്ങനെ ഒരു രാജാവിനെ തോഴിമാരും വെഞ്ചാമരം വീശി എങ്ങനെ എതിരേറ്റ് കൊണ്ടുവരുന്നു അതേപോലെയാണ് ഉഷസ്സിനെ കാറ്റോടുകൂടി കുളിർത്ത കാറ്റോട് കൂടിയിട്ട് ഉഷസ്സിന്റെ വരവ് എന്നുള്ളതാണ്, അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിലൊക്കെ. അപ്പൊ അങ്ങനെ ആ ഉഷസ് വന്ന നമ്മളുടെ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടികൾ ഉണ്ടാവും ചലനങ്ങൾ ഉണ്ടാവും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൽ കാണിച്ചിരുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. അന്നൊക്കെ ജനങ്ങള് അവർക്ക് പൂജ ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചിരുന്നത്. അവര് പ്രാർത്ഥിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ നല്ല പശുക്കളെ കിട്ടണേ, നല്ല ഭക്ഷണം കിട്ടണേ എന്ന എല്ലാത്തിനും പൂജയായിരുന്നു ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ ജീവിത രീതികള്, പിന്നെ ഈ ഉഷസ് വരുമ്പോ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുമോ അതെല്ലാം അതിൽ വിസ്തരിച്ച് പറഞ്ഞ് അങ്ങനത്തെ വരികൾ എടുത്തും കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. അതൊരു എൻ്റെ ഒരു നല്ലൊരു പരീക്ഷണമായിരുന്നു. അപ്പൊ നമ്മൾക്ക് അവിടെ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഡാൻസേഴ്സ് ഒക്കെ കാണാൻ വരും, അവര് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നല്ല ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അവര് ഓരോരുത്തരെ ഇന്നതാണ് ചെയ്യണതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളുമായിട്ടാണ് അവര് വരെ അങ്ങനെ. അപ്പൊ ഉഷസ് സ്ത്രീയാണോ പുരുഷനാണോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സ്ത്രീയാന്ന്. എന്താ കളറ് എന്ന് ചോദിച്ചു. കളറ് ഞാൻ പറഞ്ഞു ഗോൾഡൻ കളറ്. അത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ ഈ കോടി കളറിൽ ഗോൾഡൻ ബോർഡറുള്ള ഡ്രസ് ഇട്ടിട്ട് നിന്നിട്ട് ഇത് കളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കും. വേറൊരു പ്രൊഡക്ഷനാണ് ടീച്ചർ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ഒരു ദിവസം. ഒരു സോഷ്യൽ അവയർനെസ്സും പിന്നെ പ്രകൃതി ഇതൊക്കെ ആയിരുന്നു അതിന്റെ ഒരു എസെൻസ്. ഒരു ഒരു ദിവസം ഡേ ഇൻ എ ഹ്യൂമൻ ലൈഫ്. അപ്പം അത് എങ്ങനെയായിരുന്നു ടീച്ചർക്ക് പ്രകൃതിയിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെയാണ് അത് മോഹിനിയാട്ടത്തിൽ കണ്ട ഒരു സാധ്യത അവിടെ? അത് നമ്മള് എന്തെങ്കിലും ഒരു പുതിയ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോ എഴുതണ ആളായിട്ട് ഒരു ഡിസ്കഷൻ നടക്കും. അത് ഇന്നെന്നമാരി ചെയ്യാന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ സാധ്യതകളെ പറ്റി സംസാരിച്ചു. അപ്പോ രാവിലെ നേരം പുലർന്ന തൊട്ട് പുലർന്ന് വൈകുന്നേരം ആകുന്നവരെ എന്തൊക്കെയാണ് ജീവജാലങ്ങളില് നേരം വെളിച്ചായി തൊട്ട് വൈകുന്നേരം വരുമ്പോഴുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം കാണിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം നമ്മൾ നേച്ചറിനെ പ്രാർത്ഥിക്കുകയാണ്, എന്താണ് നീയേ ഇല്ലെങ്കിൽ നിന്റെ ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ ഒരു കണിക പോലും നിൽക്കാതെ ഇതിങ്ങനെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും നിന്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു എന്ന് പ്രകൃതിയോട് പറയുന്നതായിട്ട് പോലെയാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം ഉണരുന്നത് ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ തിരമാലകളാണ്. തിരമാല അന്നൊന്നും ഇപ്പോ സന്യാസിമാരൊക്കെ തപസ് ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ പോവാണെങ്കിൽ വാച്ച് നോക്കിയിട്ടൊന്നല്ല, തിരമാലകളുടെ ശബ്ദം കിളികളുടെ ശബ്ദമൊക്കെ എത്ര മണിയായെന്ന് അവർക്ക് ആ ധ്വനിയാണ് അവരുടെ സമയത്തിന് അറിവ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു നിലാവുള്ള സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന
നദിയിൽ നിന്ന് കടലിൽ നിന്ന് തിരമാലകളുടെ പൊന്തലോട് കൂടിയിട്ടാണ്, ആ പൊന്തലും താഴലും അതിന് സ്പീഡ് കൂടുന്തോറും നമുക്ക് സമയം കൂടി കൂടി വന്നു എന്നാണ്. അപ്പൊ ആദ്യം തിരമാല വളരെ സ്ലോ ആയിട്ട്, ആ തിരമാലകളുടെ വായ്ത്താരി പോലും ആ വെള്ളത്തിന്റെ കളകളകള ശബ്ദത്തിലാണ് വായ്ത്താരി ഇട്ടിരിക്കുന്നത്. അത്ര ആ മ്യൂസിക്കും ആ നൃത്തത്തിന് വേണ്ട പാട്ടുകളും എല്ലാം അടിപൊളിയായിരുന്നു. അത് നമ്മളെ തിരുവനന്തപുരം ദൂരദർശനിൽ അവതരിപ്പിക്കേണ്ടായി, അവർ പറഞ്ഞിട്ടത് അവതരിപ്പിക്കേണ്ടായി. അപ്പൊ ഒരു ദിവസത്തില് ഈ നദിന്ന് തുടങ്ങി കടലിന്ന് തുടങ്ങി രാവിലെ കിളികളെല്ലാം പറന്ന് പുറത്തേക്ക് കൂട്ടുന്ന പുറത്തേക്ക് പോകുന്നത്, ജനങ്ങൾ പണിക്ക് പോകുന്നത്, സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ചൂട്, അത് കഴിഞ്ഞ സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ വരുമ്പോ ആമ്പൽ വിടരുന്നത്, സൂര്യന്റെ പ്രകാശം തട്ടുമ്പോ താമര വിടരുന്നു, വൈകുന്നേരം ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ആമ്പൽ വിടരുന്നു. അപ്പോ അതാത് സമയങ്ങളിലെ ഓരോരുത്തർക്കും ഓരോ പ്രക്രിയകൾ ഇങ്ങനെ കൊടുത്തത് അതൊക്കെ അപ്പാപ്പൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, ഇതെല്ലാം കൂടെ ചേർന്ന് കാണിക്കും. ചിലവർ അമ്പലത്തിൽ പോകുന്നു, രാവിലെ അമ്പലത്തിൽ പോയി പ്രസാദം തൊഴുത് പ്രസാദം വാങ്ങി വരുന്നു, വീട്ടിൽ പണിക്കാര് പാടത്ത് പോയി വന്ന് വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആമ്പല് പിന്നെ ചന്ദ്രൻ വന്ന് ആമ്പല് വിടരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ നിന്റെ ഒരു കണിക പോലും നിർത്താതെ നീ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര സ്ഥലത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നീ നൽകിക്കൊണ്ടിരിക്കുന്നു അതാത് സമയങ്ങളില്. അപ്പോ നിന്റെ ആ പാദാരവിന്ദത്തിനെ നമ്മൾ നമസ്കരിക്കുന്നു എന്ന് വരുന്ന ഒരു സംഭവമായിരുന്നു ചെയ്തത്. അത് ഹ്യൂമൻ റിസോഴ്സിന്റെ ധനശേഖരാർത്ഥം നമ്മൾ നടത്തിയതാണ്. അത് ആദ്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തത് ഡൽഹിന്ന് ഹ്യൂമൻ റിസോഴ്സിന് ഒരു വൺ ലൈൻ അയച്ചു കൊടുത്ത് അവർ സാങ്ഷൻ ചെയ്ത് നമ്മളത് കൊറിയോഗ്രാഫി മ്യൂസിക് എല്ലാം ചെയ്ത് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പ് ആദ്യമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെയാണ്. അതും ഗംഭീര അഭിപ്രായം, കൊറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിട്ട്. അതിലെ പുള്ളുവക്കുടം ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ആ മ്യൂസിക് ഡയറക്ടർ. പുള്ളുവർമാര് വായിക്കുന്ന ആ കുടം ഉപയോഗിച്ചിട്ട് ആ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് വാസുദേവ പണിക്കർ എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള മാഷായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഇല്ല. അദ്ദേഹം പുള്ളുവന്മാരെ വിളിച്ച് എന്നോട് വരുത്തിപ്പിച്ച് വരുത്താൻ പറഞ്ഞു. വരുത്തിച്ച് ആ സ്ത്രീനെ ഇരുത്തി എങ്ങനെ ഡാൻസിന് കൊട്ടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ചെയ്തതായിരുന്നു. ഓ, അതൊക്കെ ഭയങ്കര, അതൊക്കെ ആ സമയത്തുള്ള പ്രസന്റേഷനിൽ ആരും പ്രതീക്ഷിക്കില്ല. അങ്ങനെ ഒരു ഗ്രാമീണമായ സ്ഥലത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പുള്ളുവക്കുടത്തിന്റെ ഋതം കേൾക്കുക എന്ന് പറയുമ്പോഴുള്ള ഒരു എന്താ സന്തോഷം, ഭയങ്കര മനോഹര. അതിലും കേരള താളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അങ്ങനെ അങ്ങനെ ചെയ്ത ഒരുപാട് ഇനങ്ങൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. മോഹിനിയാട്ടത്തിലെ ഒരു മാർഗത്തിൽ പറ്റിയ ഗണപതി സ്തുതി ആയിക്കോട്ടെ, ചൊൽക്കെട്ടായിക്കോട്ടെ, പദങ്ങള്, അഷ്ടപതി വർണ്ണങ്ങള്, ജതിസ്, അതിൽ ചെയ്ത ഒരു ഇതാണ് ഉത്സവ പ്രബന്ധം. അത് വളരെ വ്യത്യസ്തമായിട്ടാണ് ടീച്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് മോഹിനിയാട്ടത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ ടീച്ചറുടെ കാണാം നമുക്കത്. അത് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ് മാല ഗണപതി എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് അരങ്ങേറ്റം മോഹിനിയാട്ടത്തിൽ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കച്ചേരിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ, അപ്പൊ ഉത്സവ പ്രബന്ധം നടത്താന്ന് പറഞ്ഞപ്പോ ആ പാട്ട് ആ കുട്ടി കൊണ്ടുതന്നു. അപ്പൊ മൂന്നാം ഉത്സവ ദിനത്തിൽ പത്മനാഭനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ കനക മയമായിടും കമലവാ, പാടാൻ പറ്റില്ല കേട്ടോ, കനക മയമായിടും കമലവാഹനമതിൽ, അത് ആ കനകമയമായിട്ടുള്ള കമലവാഹനമതിൽ വരുന്നത് ആരാണ്, ആ പ്രൊസഷൻ പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്നാണ് ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്. അപ്പോ മറ്റേ ഫ്രണ്ട് പറയാണ്, കനത്തൊരു കാന്തിയോട് ഗമിക്കുന്നത് ആരവനോ. അപ്പോ ഇന്ദ്രനാണെങ്കിൽ 1000 കണ്ണുണ്ടാവും,
അപ്പോ ആയിരം കണ്ണില്ല, അപ്പൊ അതുകൊണ്ട് ഇന്ദ്രനല്ല. ചന്ദ്രനാണെങ്കിൽ അതിലൊരു കളങ്കം കാണും, അപ്പൊ ചന്ദ്രനല്ല. ശിവനാണെങ്കിൽ മൂന്ന് തൃക്കണ്ണുണ്ടാവും, ശിവനല്ല. പിന്നെ അതേപോലെ ധനപതിയാണോ, അദ്ദേഹമല്ല. അപ്പൊ ഉറച്ചു പത്മനാഭൻ തന്നെയാണ്. അപ്പൊ ആ വരുന്നത് പത്മനാഭനാണ്, ഇത്ര മനോഹരമായ പല്ലക്കിൽ വരുന്നത്, എഴുന്നള്ളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പത്മനാഭൻ തന്നെയാണെന്ന് ഉറപ്പാണെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും, ഒരാള് ആ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ മറ്റാളും മറുപടി പറയും ഇന്നാളാണ്. അപ്പൊ ഇന്നാളാണെങ്കിൽ ഇന്നത് ഉണ്ടാവണ്ടേ, അപ്പൊ അങ്ങനല്ല. അങ്ങനെയായിരുന്നു അത്. അപ്പൊ ആ ഉത്സവ പ്രബന്ധം അങ്ങനെയാണ് ചെയ്തത്. വണ്ടർഫുൾ ടീച്ചർ. ടീച്ചർ ഒരുപാട് സാധ്യതകളാണ് മോഹിനിയാട്ടത്തിലൂടെ ഇങ്ങനെ ടീച്ചറെ പോലത്തെ ഒരു ഗുരുക്കന്മാർ ഇവിടെ നിന്നിട്ട് നമ്മളെ പോലത്തെ ഒരു തലമുറയ്ക്ക് വഴികാട്ടിയായിട്ട് ഒരുപാട് സാധ്യതകളാണ് തുറന്നു തന്നിട്ടുള്ളത് അല്ലേ. ഈ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും മോഹിനിയാട്ടത്തിന്റെ ഒരു ഫ്രെയിംവർക്കിൽ നിന്നിട്ട് അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജ് ആണ് ടീച്ചറുടെ ഒരു ഒരു എന്താ പറയാ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസില് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റുള്ള കലകളിലൊക്കെ ഒരുപാട് സാധ്യതകൾ കാണുന്നത്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും മദ്രാസിലൊക്കെ ആണെങ്കിൽ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ കേൾക്കും, പ്രോഗ്രാംസ് കാണും, അവര് ചെയ്യുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന എന്താന്ന് വെച്ചാൽ അവരുടെ കലകളിലൊക്കെ അവരെത്ര ഫ്രീ ആയിട്ടാണ് ഓരോ പുതിയ പുതിയ സംഭവങ്ങളെ കൊണ്ടുവരുന്നത്. നമ്മൾ മാത്രം അങ്ങനെ പേടിച്ചിരുന്നാൽ ശരിയാവില്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഒരു വിധം നമ്മളെ മോഹിനിയാട്ടത്തിൽ കടന്നുകൂടാൻ പറ്റാവുന്ന ഭാഗത്തേക്കൊക്കെ ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ തലമുറയിലുള്ള കുട്ടികൾക്ക് ടീച്ചർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അവര് ഇപ്പം പഠിച്ചോണ്ട് വന്നു മുന്നോട്ടുള്ള ജനറേഷനും ടീച്ചറുടെ എന്താണ് ഒരു മെസ്സേജ് കുട്ടികൾക്കായിട്ട്, എങ്ങനെ പഠിക്കണം, അവര് എങ്ങനെ ഒരു കലയെ കാണണം എന്നാണ് പറയാൻ പറ്റുന്നത്? ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച കഠിനാധ്വാനം കലാമണ്ഡലത്തിൽ പഠിച്ചില്ലേ, അതേപോലെ ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ തന്നെയാണ് നല്ല പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ പോലെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ സ്കൂൾ ഗോയിങ് പോലെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല, കണ്ടമാനം പഠിക്കാനുള്ളതാണുള്ളത്. പഠിക്കാണ്ട് കണ്ടമാനം പഠിക്കാണ്ട് അവർക്ക് ഹോം വർക്ക് ഉണ്ട്, സ്വയം ഇപ്പൊ നെറ്റിൽ നിന്നൊക്കെ, ഇപ്പൊക്കെ നെറ്റ് സൗകര്യമാണല്ലോ, നെറ്റിൽ നിന്ന് കണ്ടുപഠിക്കുക, പകർത്തി എഴുതുക, അവർക്ക് അത് തന്നെ കുറെ നേരമുണ്ട്. പക്ഷെ എന്നാലും അതിൽ നിന്ന് പഠിച്ചിട്ട് നന്നായിട്ട് വളരെ അപൂർവമായിട്ട് ചെയ്യാം. യുവജനോത്സവത്തിനൊക്കെ നല്ല കുട്ടികൾ വരുന്നുണ്ട്, നല്ല കുട്ടികൾ, കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊരു കലാതിലകോ അല്ലെങ്കിൽ ഒരു പോയിന്റ്സോ കിട്ടിയാലോ പിന്നെ അവരെ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവരെ കാണില്ല. അതുവരെയും പൊരിഞ്ഞ പ്രാക്ടീസും പ്രൊഫഷണൽ, അവരെ പോലുള്ള ആൾക്കാർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയിട്ട് വരുന്നില്ല, കോമ്പറ്റീഷനിൽ തന്നെ ഒതുങ്ങി പോവാണ്. അങ്ങനെയല്ലാതെ മറ്റുള്ള പഠനങ്ങളെ പോലെ നമ്മൾ എഡ്യൂക്കേഷൻ വേണം, സ്കൂളായാലും കോളേജായാലും അതിൽ റിസർച്ച് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കൊണ്ടുപോവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലാതെയുള്ള ഒരു പ്രൊഫഷണൽ ചിന്താഗതിയുള്ളവരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ പോവുള്ളൂ. അല്ലാതെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോവാൻ സാധിച്ചാൽ ഇതിലും വലിയ ഒരു മനസ്സന്തോഷം, ആരോഗ്യം, സന്തോഷം, ചിന്തിക്കാനുള്ള, മറ്റേ പഠനം പോലെ തന്നെ ഇതിനും ചിന്തിക്കാം. നമുക്ക് ഒരു കലയനെ എങ്ങനെയാണ് അതിനെ നരേറ്റ് ചെയ്യേണ്ടത്, ദൃശ്യവൽക്കരിക്കേണ്ടത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഏത് തരത്തിലാണ് ഒരു മെസ്സേജ് അതിൽ കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ, അതിനനുസരിച്ച് ഗുരുവിന്റെ മുമ്പിൽ നിന്ന് പഠിച്ച് അത് പറഞ്ഞു തരുന്ന ഗുരുവാണെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ട്. മൊത്തം വെറുതെ കുറെ ഐറ്റം പഠിച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നതല്ല. ഒരു ഗുരു എന്ന് പറയണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ ഗുരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം. ഏത് പഠനത്തിനും കഠിനാധ്വാനം വേണമല്ലോ, അങ്ങനെയായാൽ തന്നെ സക്സസ് ആവുള്ളൂ. അപ്പോ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് മാത്രമല്ല, അത് അവര് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും സാധാരണ രീതിയിൽ. അല്ലാണ്ട് വെറുതെ ഒരു പെർഫോമർ ആവലും മാത്രമല്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു പെർഫോമർ മാത്രം ആയാൽ പോരാ, എല്ലാത്തിനെയും പറ്റിയ ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ള മസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉള്ളൂ. അത് കണക്കാക്കിയിട്ട് എല്ലാവരും നല്ല ഒരു ടീച്ചറുടെ കീഴിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് പ്രാക്ടീസ് ചെയ്ത് വരണം, ശരിയാക്കി വരണം എന്ന് പറഞ്ഞാൽ ശരിയാക്കിക്കൊള്ളണം. അത് നമ്മളുടെ ഒരു ചുമതലയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലാച്ചാ പഠിക്കണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് മുന്നാക്കം മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ
സക്സസ് ആവാൻ പറ്റുള്ളൂ. പിന്നെ കുറെ പേര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സക്സസ് ആവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വിരലിൽ ഉണ്ടാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞാലും ആർട്ടിസ്റ്റുകള, ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വരുന്ന നല്ല കുട്ടികളുണ്ട്, നല്ല കുട്ടികളുണ്ട്, പക്ഷെ ആർക്കും വേദികളില്ല. അതാണ് ഇപ്പൊ ദുഃഖകരമായ അവസ്ഥ. അപ്പോ രണ്ടും കൽപ്പിച്ച് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ജോലിക്കൊപ്പം തന്നെ ഇതും കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യമാണ്. കാരണം കല കൊണ്ട് മാത്രം ഉപജീവനം പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ. പക്ഷെ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വിശ്വാസം വരും, എങ്ങനെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത്. അതും കൂടെ ഈ കാലത്ത് എടുത്തു പറയേണ്ട ഒരു ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ കാലമല്ല, ഇന്നിപ്പോ എല്ലാവർക്കും വേദിയില്ല, ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ആരൊക്കെയാണ് നല്ല ലെവലിൽ പോണ ആൾക്കാരെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് അതിന് കുറവുണ്ടാക്കാൻ പാടില്ല. നമ്മള് നമുക്ക് നികത്താൻ സാധിക്കുന്ന ഇടമെല്ലാം നികത്തി മുന്നോട്ട് പോവാൻ തന്നെ ഇതില് കഠിനാധ്വാനം ചെയ്യുന്ന, കഠിനാധ്വാനം തന്നെയാണ് അതിന്റെ പ്രധാന വിഷയം. അങ്ങനെ മുന്നോട്ട് പോയാലേ എല്ലാവർക്കും ഭാഗ്യം കൂടെ ഉണ്ടാവണം. ദൈവാധീനം, ഭാഗ്യം, ഇതൊരു മസ്റ്റായിട്ട കാര്യമാണ്. അപ്പോ നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, സത്യസന്ധമായിട്ട് ഒരാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുക, അതിലെ കളങ്കമില്ലാതെ, കള്ളത്തരമില്ലാതെ, ഇതൊക്കെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഞാൻ കുട്ടികളൊക്കെ, എൻ്റെ നല്ല സ്റ്റുഡൻസ് ഒരുപാട് പ്രോഗ്രാം ചെയ്യണവരുണ്ട്. എനിക്ക് തന്നെ കുറെ പ്രോഗ്രാം അവർ ഒരേ ഐറ്റം തന്നെ ചെയ്ത് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പൊ ഞാൻ വേറെ പാട്ടുകൾ എടുത്തിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അവർക്ക് പഠിപ്പിക്കും. എനിക്ക് എന്റെ സ്റ്റുഡൻസ് മാറി മാറി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. അവരെന്നോട് ഒരു പുതിയത് പഠിപ്പിച്ചു തരണമെന്ന് ചോദിക്കാൻ ഇടവരുത്താറില്ല. ഞാൻ തന്നെ എപ്പോഴും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനെയാണ്, ഒരു റൊട്ടേഷനാണ് അത്. അപ്പൊ നമ്മളുടെ കാലം കഴിഞ്ഞിട്ട് മുമ്പ് നമ്മളുടെ കയ്യിലുള്ളതൊക്കെ ശിഷ്യ സമ്പത്തുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന വിഷയം. എനിക്ക് ഒരു ഐറ്റം പോയാൽ ദുഃഖമൊന്നുമില്ല, അടുത്ത ഐറ്റം ഞാൻ കൊറിയോഗ്രാഫി ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ലത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഒരു കല കൈകാര്യം ചെയ്യുന്ന ആൾക്കൊരു ഭക്തി വേണം മനസ്സിൽ, ഒരു കുറച്ച് സാത്വികത്വം ഉണ്ടാവണം, കുറച്ച് സത്യത ഉണ്ടാവണം. അപ്പോ എല്ലാം സക്സസ് ആവുന്നാണ് എന്റെ വിജയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ടീച്ചർ അമേരിക്കയിൽ വന്ന സമയത്ത് ടീച്ചറോടൊപ്പം എനിക്കൊരു വർക്ക്ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അന്ന് ടീച്ചറുടെ മുന്നിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സന്തോഷം അതിപ്പോഴും മനസ്സിലുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ എന്നും നമ്മള് നോക്കും. അന്ന് ഒന്ന് എവിടെയോ എവിടെയെങ്കിലും തെറ്റിപ്പോണോ, എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുമ്പോ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കും. അതല്ലാതെ ഇന്ന് വേദിക്ക് വേണ്ടി ടീച്ചർ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒരുപാട് 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 സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഈ തലമുറയില് ടീച്ചറെ പോലത്തെ വലിയ ഗുരുക്കന്മാരുടെ ഒരു മെസ്സേജാണ് ഏറ്റവും വലിയ ഒരു പ്രചോദനം പലർക്കും. അപ്പം എന്നോടൊപ്പം ടീച്ചർ വേദിക്ക് വേണ്ടി ചെലവാക്കിയ നിമിഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ. താങ്ക് യു സോ മച്ച്. നമുക്ക് ശരിക്കും തികച്ചും ഒരു ഓണറാണ് ഇവിടെ ടീച്ചറെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ടീച്ചറെ എനിക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടും എനിക്കിങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതിന് ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ സന്തോഷം എന്നറിയോ, വേദിയില് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ വ്യക്തി എന്റെ ഒരു ശിഷ്യത്തി ആയിരുന്നല്ലോ ഒരു 3 കൊല്ലം മുമ്പ് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അത് ഞാനും തീരെ പ്രതീക്ഷിക്കാത്തതാണ്. ഇപ്പൊ ഈ അവസരത്തിൽ എനിക്കും വളരെ സന്തോഷം. അങ്ങനെ നമ്മളോടൊരു എന്താ പറയുക, ഒരു ഒത്തുകൂടല്, നമ്മളുടെ ഒരു ഒത്തുകൂടല്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന ഒരു സന്തോഷത്തോടെ ഇനിയും ഇതിൽ നന്നായി പ്രവർത്തിക്കുക. എന്താ പറയാ, ഇനിയും ഇതുപോലെ നിറയെ നല്ല ഗുരുക്കന്മാരെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആർട്ട് ലവേഴ്സിന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.